ശാരികയെ കാണണമെന്നത് രാഖിയുടെ ആഗ്രഹം. ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? കണ്ടോട്ടെ, പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇപ്പൊ സാറിന്റെ ശത്രുക്കളൊക്കെ അടങ്ങിയിരിക്കുന്നത് സാറിനെ കുറിച്ച് പറയാൻ ഒരു അപവാദം ഇല്ലാത്തതുകൊണ്ട്. ശാരി ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച, അവര് പ്രസവിക്കുന്ന കുഞ്ഞിനെ ഇവിടെ വളർത്തിയ, വൃത്തികെട്ട കഥകൾ ഉണ്ടാക്കി ഈ നാട്ടുകാർ സാറിനെ നാട്ടിക്കും. മോഹനേന്ദ്രനെ പോലുള്ളവര് അതിനു മുന്നിൽ നിൽക്കും. എനിക്കിപ്പോ ആ വക പേടിയൊന്നുമില്ല. പുറത്തു നിന്ന് എത്ര ആക്രമിച്ചാലും ഞാൻ പിടിച്ചേക്കും. പക്ഷേ കുടുംബത്തിനകത്തു നിന്ന് ആക്രമണം ഉണ്ടായാ ഞാൻ തളർന്നു പോകും. രാഘിച്ചേച്ചി സാറിനെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ പുതിയ പുതിയ കഥകൾ ഉണ്ടാവുമ്പോ കൂട്ടിക്കൊണ്ടുവന്നവര് തന്നെ ഇറക്കി വിടേണ്ടി വരും. ഇതത്ര വരെയൊന്നും പോവില്ല തുളസി. ഇവിടെ രാഖി നടത്താൻ ഉദ്ദേശിക്കുന്നത് അവളുടെ ആഗ്രഹങ്ങളാണ്. രാഖി ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയണം. അവളറിയാതെ ഞാൻ അവളോടൊപ്പം ഉണ്ടാവും. അവൾ എന്താ ലക്ഷ്യമിടുന്നതെന്നും അതെന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയണം. എടാ, ഈ അവസ്ഥയിൽ നീ പോണ്ട. ഞാനിപ്പോ ഓക്കെ ആയി. ഹൃദയത്തിൽ തിളച്ചു നിന്നത് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഭാരം ഇറങ്ങി. ഇപ്പൊ എന്തും നേരിടാനുള്ള ആത്മവിശ്വാസമായി. പോവാ. നീ മിടുക്കിയ. അടുക്കളയില് മാത്രല്ല, രഹസ്യമായി നീ രാഖിയുടെ അലമാരയിലും പോയിസൺ ബോട്ടിൽ കൊണ്ടുവച്ചിരുന്നല്ലോ. രാഖി പൂട്ടി താക്കോല് സൂക്ഷിക്കുന്ന അലമാരയിൽ ഞാൻ എങ്ങനെയാ വിഷക്കുപ്പി കൊണ്ടുവെക്കുന്നത്? പിന്നെ രാജീവിന് കിട്ടിയ രണ്ടു ബോട്ടിലോ? അത് ഞാൻ വച്ചതല്ല. അങ്ങനെ വിഷ അലമാരയിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ അത് രാഖി സൂക്ഷിച്ചതാ. തുളസി, ഇവിടെ ശരിക്കും എന്താ നടന്നത്? രാജീവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം കുട്ടികൾ ചെയ്തോ? അത് കുട്ടികളോടുള്ള ദേഷ്യം അല്ലായിരുന്നു, രാഖി ചേച്ചിയോടുള്ള ദേഷ്യം. എന്നോടോ? ഞാൻ പോയിട്ട് വരാൻ വൈകിയതുകൊണ്ടാ? അതൊന്നുമല്ല, ചേച്ചിയുടെ റൂമിലെ അലമാരയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിഷം വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ. വേണ്ട, ഇത് വേറെ ഒരാളും ഇനി അറിയരുത്. അറിഞ്ഞറിഞ്ഞ നിമിഷം എന്റെ ജീവൻ അവസാനിപ്പിക്കാനുള്ള മരുന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു? എന്താ, ഞാൻ പോകുന്ന സ്ഥലത്തിന് റൂട്ട് മാപ്പ് നിനക്കറിയണം? എന്താ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് തക്കതായ കാരണമുണ്ടെന്ന് കരുതിക്കും. ആ കാരണം ഞാനാണോ എന്ന് എനിക്കറിയേണ്ടത്? എല്ലാം അറിഞ്ഞിരുന്നിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഇന്ന് രാവിലെ കണ്ട ആളിനെ അല്ല ഞാൻ ഇപ്പൊ കാണുന്നത്. ഈ മാറ്റം എന്താണെന്ന് ഞാൻ അറിയണ്ടേ? എന്റെ മനസ്സിലുള്ളത് മുഖത്ത് കാണുന്നത് കൊണ്ട് നിനക്കത് മനസ്സിലായി. പക്ഷെ നീ വളരെ ബുദ്ധിമതി ആയതുകൊണ്ട് എല്ലാം ഒളിപ്പിച്ചു വെച്ച് എന്നെ മണ്ടനാക്കാൻ നോക്കുന്നു. നിന്റെ രണ്ടു മക്കളുടെ അച്ഛനല്ലേടി ഞാൻ. എന്നെ തീർക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? രാജുവേട്ടാ, ഞാനങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. രാജുവേണ്ട കൈ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ അങ്ങനെ ചെയ്യില്ല. നീ എന്തിനാ ആ വിഷം വാങ്ങി വെച്ചിരിക്കുന്നത്? ആരെ കൊല്ലനാ?